കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം പാരമ്യത്തിലേക്ക് ഇന്നലെ മുതൽ നിരവധി ഭക്തരാണ് മൂകാംബിക ദേവിയുടെ ദർശന സായുജ്യത്തിനായി എത്തുന്നത് സരസ്വതി നാമങ്ങൾ ഉരുവിട്ട കുരുന്നുകളുടെ വിദ്യാരംഭവും പുരോഗമിക്കുകയാണ് കൊല്ലൂരിൽ നിന്ന് സാരംഗ് സുരേഷും പനച്ചിക്കാട്ട് നിന്ന് ഷിനോജും ഒപ്പം ചേരും ആദ്യം നമ്മൾ സാരംഗിലേക്ക് പോവുകയാണ് സാരംഗ തിരക്ക് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആദ്യ വിദ്യാരംഭം കുറിക്കാനായി എത്തിയിട്ടുണ്ടോ വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ മോതി കെ പ്രത്യേകിച്ച് മൂകാംബികയിൽ നിന്ന് മലയാളികളുടെ വലിയ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒട്ടേറെ ഭക്തരെ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു കാരണം എത്രത്തോളം ഭക്തർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുമോ അത്രത്തോളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ദിവസങ്ങളോളം ഇവിടെ ഭജന വിരുന്ന ശേഷമാണ് പലരും ക്ഷേത്രഭൂമിയിൽ നിന്നും മടങ്ങി പോകുന്നത് കാരണം മലയാളികളെ സംബന്ധിച്ച് മൂകാംബിക ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്ന ഒരു വികാരമാണ് വിശേഷാൽ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറെ സാഫല്യം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഒട്ടേറെ കുരുന്നുകളാണ് ഇന്നിവിടെ വിദ്യാരംഭ കുറിക്കാനായി അറിവിൻ്റെ ആദ്യാക്ഷര മുദ്ര നുകരാനായി എത്തിയത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുരുന്നുകളുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് ആ കുരുന്നുകളുടെ മുഖത്തെ കൗതുകവും ആ ഒരു ആകാംക്ഷയും ഒക്കെ തന്നെ കാണാം ചിലപ്പോഴൊക്കെ തന്നെ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ചില കുരുന്നുകളുടെ മുഖത്തൊക്കെ തന്നെ ചെറിയ ഉറക്കച്ചടവും കാണുന്നുണ്ട് പക്ഷേ എല്ലാവരും നല്ല എനർജിയിലാണ് കുരുന്നുകളൊക്കെ തന്നെ അപ്പോൾ അതിനുശേഷം പിന്നീട് ഒട്ടേറെ ബന്ധുക്കളോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്നു അവരെല്ലാവരും വളരെ ഹാപ്പിയായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം ഭക്തരാവട്ടെ ഇവിടെ ദേവിക്ക് സമർപ്പിക്കാനുള്ള പട്ടുടയാടകളും അതുപോലെ താമരപ്പൂക്കളും എല്ലാമായാണ് ഇവിടെ എത്തിയത് നമുക്ക് ഈ നീണ്ട നിര കാണാം ദേവിയുടെ ഒരു നിമിഷമെങ്കിലും ദേവിയുടെ തിരുമുഖം ദർശിക്കാനുള്ള ആ ഭക്തരുടെ നീണ്ട നിരയാണ് ഇവിടെ മുഴുവൻ ദേവീനാമങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമാണ് ഈ മൂകാംബിക ഭൂമി ഇത് നമ്മൾക്കറിയാം മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആദിശങ്കരനുമായി ബന്ധപ്പെട്ട് ഏറെ വലിയ ഐതിഹ്യമുള്ള ഒരു ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ഒരു മലയാളിയാണ് ദേവിക്ക് പ്രിയപ്പെട്ടവൻ ഒരു മലയാളിയാണ് പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേൾപ്പിക്കാം പ്രേക്ഷകരെ ചേട്ടാ എത്ര കാലമായി മൂകാംബികയിലെ നവരാത്രി കാലത്ത് വരുന്നു നവരാത്രി കാലത്ത് ഒരു രണ്ടു മൂന്ന് തവണ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് നവരാത്രി ആദ്യമായിട്ട് വരുന്നത് ഉറക്കപ്പിച്ചിലായിരുന്നു വരെയൊക്കെ എഴുതിയില്ല അവസാനം പിന്നെ അതിൻ്റെ പിന്നെ സരസ്വതി മണ്ഡപത്തിൽ പോയി ഒന്നുകൂടെ സമാധാനത്തിൽ എഴുതിപ്പിച്ചു കുഴപ്പമില്ല സന്തോഷം പണ്ടൊക്കെ കണ്ടുവരുന്ന അത്രയും തിരക്കൊന്നും ഇപ്രാവശ്യം ഇല്ലെന്ന് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് ഇവിടെ പ്രാവശ്യം ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നാണ് ഇന്നലെ രാവിലെ എത്തി ആ മെനഞ്ഞാന്ന് രാത്രി അവിടെ നിന്ന് പോന്നു ഞങ്ങളെല്ലാ വർഷവും ഇവിടെ വിദ്യാരംഭ ഈ സമയത്ത് നവമി ദശമി സമയത്ത് എല്ലാ വർഷവും ഇവിടെ വരുന്നതാണ് ദർശനമൊക്കെ നല്ലോണം കിട്ടി നല്ല പുണ്യ ദർശനം എല്ലാ വർഷത്തിലും കിട്ടുന്ന പോലെ തന്നെ ദർശനം കിട്ടി പണം കിട്ടി രഥോത്സവം കണ്ടു അടിപൊളി വിദ്യാരംഭത്തിന് തിരക്കുണ്ടായിരുന്നോ തിരക്കുണ്ട് കുറച്ച് തിരക്കുണ്ട് എന്നാലും സുഖമായിട്ട് വിദ്യാരംഭം കുറിക്കാനും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താനും സാധിച്ചു കേരളത്തിൽ രണ്ട് ദിവസമായിട്ട് ചടങ്ങുകൾ നിൽക്കുന്നതിൻ്റെ ഒരു തിരക്ക് ചെറിയ രീതിയിൽ കുറവുണ്ട് അതെ 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 അത് ചെറിയൊരു ഒരു ഡേറ്റിലൊരു മാറ്റവും ഉണ്ടല്ലോ ഇത്തവണ അവിടെ ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു തിരക്ക് കുറവ് ഇവിടെ കാണുന്നുണ്ട് എൻ്റെ പേര് ശിവദക്ഷ് കൂടാണോ ആള് ചെറിയൊരു സങ്കടമുള്ള ചെറിയൊരു ഉറക്കത്തിൻ്റെ ഇന്നലെ രഥോത്സവമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്